ഇതുവരെ ഒന്നും പഠിച്ചു തുടങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ നിങ്ങളിൽ പലരും ചോദിക്കാറുണ്ട്, മിസ്സേ ഞങ്ങൾക്ക് ഇനി എക്സാമിനുള്ള സമയം എന്ന് പറയുന്നത് വളരെ കുറച്ചുള്ളൂ. അപ്പൊ ഈ ഒരു സമയത്തിനുള്ളിൽ ഞങ്ങൾ പഠിക്കാനായിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുമോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുൾ എ പ്ലസ് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് അല്ലേ. അപ്പൊ അതിന് എങ്ങനെ വേണം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഏത് രീതിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നല്ല മാർക്ക് എക്സാം ടൈം ആകുമ്പോഴേക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു വീഡിയോ കറക്റ്റ് ആയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, മൂന്ന് കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നിങ്ങൾക്ക് ഇത്തവണത്തെ നമ്മുടെ എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമുക്കറിയാം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭിക്കുന്നതാണ്. എല്ലാതും ഫ്രീ ക്ലാസ്സസ് ആണ്. അപ്പം അത് പക്ക ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ്സസ് എടുത്തു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മൺഡേ ടു സാറ്റർഡേ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിട്ട്, അല്ലെങ്കിൽ ഇത്ര സമയം ഞാൻ പഠിക്കും എന്നുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഓരോ ക്ലാസ്സസും കാണാം. ഓക്കെ, മൺഡേ ടു സാറ്റർഡേ സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള എല്ലാവരും അറിയുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, നന്നായിട്ട് എനിക്ക് ചാപ്റ്റേഴ്സ് ഒക്കെ വലിയ ധാരണയുണ്ട് എന്നുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു 2 hours കറക്റ്റ് ആയിട്ട് പഠിച്ചാലും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഒത്തിരി ബാക്ക്ലോഗ്സ് ഒക്കെ ഉള്ള മക്കളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 2 hours കൊണ്ട് മാത്രം പഠിച്ചുകൊണ്ട് മാത്രം ഒരു കാര്യമാവില്ല. അപ്പം നിങ്ങൾക്ക് മാത്രമല്ല ഓരോരുത്തരുടെ പഠിച്ചെടുക്കാനുള്ള ആ ഒരു കോൺസെൻട്രേഷൻ ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ അതനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്കറിയാം എത്ര സമയം എടുത്താലാണ് ഞങ്ങൾക്ക് ഒരു ചാപ്റ്റർ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ വേണം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ടൈം നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്ക്ലോഗ് ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു കുട്ടീനേക്കാളും ഡബിൾ ടൈം നിങ്ങൾ ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്ററെങ്കിലും ഒരു ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൺഡേ ടു സാറ്റർഡേ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പറഞ്ഞത് അല്ലേ. അപ്പോൾ സൺഡേ ഉണ്ടല്ലോ, സൺഡേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതുവരെ മൺഡേ ടു സാറ്റർഡേ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് റിവൈസ് ചെയ്യാനുള്ള സമയമാണ് സൺഡേ എന്ന് പറയുന്നത്. അപ്പോൾ സൺഡേയിൽ വെറുതെ വീണ്ടും ആദ്യം മുതൽ പോയിട്ട് വീണ്ടും പോയിട്ട് വീഡിയോസ് കാണാനല്ല മിസ് ഈ റിവൈസ് ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിങ്ങൾക്കറിയാം ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ മാരത്തോൺ ലൈവിലായിട്ടും അല്ലാതെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒത്തിരി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നിങ്ങൾക്ക് എഴുതിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് നോക്കുക. അത് ജസ്റ്റ് ഇങ്ങനെ വെറുതെ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുമ്പോൾ ജസ്റ്റ് പോസ് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ വരാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പോസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഞാൻ അതിനുശേഷം നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം കറക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾ ആ ഒരു വീഡിയോ നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്താലാണ് നമുക്ക് കറക്റ്റായിട്ട് ആ റിവിഷൻ എന്ന് പറയുന്നത് പക്ക പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് തന്നെ അടിപൊളിയായിട്ട് കിട്ടും. ഇനി ഫൈനലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡിസിപ്ലിൻ. നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡിസിപ്ലിൻ പതിയെ പതിയെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതായത് ഈവൻ നമ്മൾ എന്ത് ചെറിയ കാര്യം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ബെഡൊക്കെ ബെഡ്ഷീറ്റ് ഒക്കെ വൃത്തിയാക്കി വെക്കുന്നു, നമ്മൾ പഠിക്കുന്ന റൂമൊക്കെ നല്ലോണം ക്ലീൻ ആക്കി വെക്കുന്നു, അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ മിസ് ഇതും നമ്മൾ നല്ല മാർക്കൊക്കെ വാങ്ങുന്ന തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അതായത് നമ്മൾ പഠിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു കോൺസെൻട്രേഷൻ കിട്ടാനും അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനൊക്കെ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിസിപ്ലിൻ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എപ്പോഴും നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് വളരെയധികം അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം മിസ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാതും പക്ക പ്രോപ്പറായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ്ങിൽ നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു റിവിഷനിൽ ഒരു പക്ക പ്രോപ്പർ ഒരു അസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മിസ് ഞങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു എക്സാം ടൈം ആകുമ്പോഴേക്കും മൊത്തത്തിലുള്ള റിവിഷൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സാം ഇന്ന ഫാമിലി റിവിഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിവിഷൻ ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്നൊരു ഹായ് മെസ്സേജ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. റിവിഷൻ ബാച്ചിൽ നിങ്ങൾക്കായിട്ടുള്ള ടൈം ടേബിളും കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർ സ്ട്രാറ്റജിയുടെ കൂടെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ ബാച്ചിൽ നമ്മൾ എക്സാം ഇന്ന ഫാമിലി നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എക്സാം ആകുന്നതിന് മുന്നേ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യുന്നു. ഇതൊരു ചാലഞ്ച് ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കാനായിട്ട് റെഡി ആണ് എന്നുണ്ടെങ്കിൽ മിസ്സേ ഞങ്ങൾ റെഡി ആണ് അല്ലെങ്കിൽ ചാലഞ്ച് ആക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ചെയ്യാം.